ചുള്ളമറച്ചുള്ളത്തിലുള്ള ഞാൻ നിങ്ങളുടെ രാകേഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ ചിമ്മിണി ഡാമാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് 38 കിലോമീറ്റർ കാട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡാമിൻ്റെ അവിടെ എത്താം. അപ്പോൾ ഞാനൊരു ചേട്ടനും കൂടിയിട്ടാണ് ഡാം കാണാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ ടിക്കറ്റിന് വരുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഫസ്റ്റ് ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഇതാ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ അകത്തോട്ട് കിടക്കുകയാണ്. ഒരുപാട് ഏരിയ ഇവിടെ നടന്ന് കാണാനുണ്ട്. ഏകദേശം എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ 1 കിലോമീറ്ററോളം ദൂരം ഉണ്ടോ ഷട്ടറിൻ്റെ അവിടേക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നത്. എന്തായാലും നമ്മൾ നല്ല വെയിലുണ്ട്, നമ്മൾ നടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ചയാണ്, ഇവിടെ വന്ന് കാണണം. ഇതാ നമുക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നൊരു ബോർഡ് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് കടക്കാൻ കഴിയില്ല. നമ്മൾ ഡാമിൻ്റെ തൊട്ട് ഷട്ടറിൻ്റെ അടിയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തൊട്ടിരിക്കുകയാണ്, ഇതിൻ്റെ അപ്പുറത്ത് കംപ്ലീറ്റ് വെള്ളമാണ്. ഡാമിൻ്റെ ബാക്ക് വശത്താണ്, അതായത് ഷട്ടർ തുറക്കുന്ന അവിടെയാണ് വന്നേക്കുന്നത്. ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. ചിമ്മിണി ഡാമിന് 4 ഷട്ടറുണ്ട്. ഷട്ടറിലെ ഒരു ഷട്ടർ ഇന്ന് തുറന്നിട്ടുള്ളൂ, നമുക്കിത് കാണാം. ഡാമിൽ നിന്നും അത്യാവശ്യം വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 1996 ഈ ഡാമിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ഡാമിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വണ്ടികളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിവിടെ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വന്ന് കാണാം, ഫോട്ടോസ് എടുക്കാം. അതിനൊക്കെ വേണ്ടി മാത്രമാവില്ല, ചിലപ്പോൾ ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും, അതുകൊണ്ടാവാം. കാറ്റ് കൂടുതലുള്ള ഒരു സമയമായതുകൊണ്ട് ബോട്ടിംഗ് ഒക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. കൊട്ടവഞ്ചി ഇതാ കണ്ടോ. ആ ചേട്ടന്മാർ, നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണോ? അതല്ല, എന്റെ പേരെന്താ? ആ കൊട്ടവഞ്ചി തുഴയണ. ആ ശരി ശരി, ഓക്കെ ഓക്കെ. അല്ല ഇപ്പൊ ഈ ഈ കാണുന്ന ആ മലയുടെ മങ്കര ഡാം, ആ എൻഡ് വരുന്നതാണ് മങ്കര ഡാം. ഈ മലയുടെ ഈ എൻഡ് വരുന്നത് പീച്ച് ഡാം അല്ലേ? ഓളകര പീച്ച് ഡാം. പിന്നെ ഇത് കാടിന്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മള്? ആ ശരി, ആനപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട്. ആ ശരി, കോവിഡിന് ശേഷം ഓപ്പൺ ആക്കിയിട്ടില്ല. ആ ശരി. ആ അപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുകയാണെങ്കിലോ ഏകദേശം എത്ര ടൈം എടുക്കും? ഈ 3/4 മണിക്കൂർ ബോട്ട് യാത്ര ഇവിടെ. ആ ശരി, ഗാർഡൻ വരും. ആ ശരി. അപ്പം ഏകദേശം ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത്? നമ്മുടെ നമ്മുടെ വീട് ഇവിടെ ഏത് വശത്ത് വരാ? നമ്മൾ ഈ കയറി വരുന്ന ചെക്ക് പോസ്റ്റിന്റെ. ആ ശരി ശരി. ആ നമ്മൾ വരുമ്പോ ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ ഭാഗത്ത് ആന. അല്ല ഈ ഇപ്പോ ആന ഉണ്ടാവോ? പോകുന്നു. ആ ശരി ശരി. അതെന്താ ഈ സമയത്ത് ഇങ്ങനെ കാലം? ആ മരങ്ങൾ ഒടിഞ്ഞു വീഴും എന്ന് വെച്ചിട്ടാണ് അവര് കടന്നു പോകാൻ. ആ ശരി, കൂട്ടമായിട്ടുണ്ടല്ലോ ആനകള്, ഒരുപാട് ആനകൾ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ പോകുമ്പോ അവര് ശല്യം ഇല്ലല്ലേ? നമുക്ക് റോഡിലൂടെ പോകുമ്പോ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാജ്. അപ്പൊ നമ്മളിതാ ഡാം കണ്ടിട്ട് പോകുന്ന വഴിക്ക് ആനേനെ കണ്ടപ്പോ നിർത്തിയതാണ്. ഇവിടെതാ നിൽക്കണു. എന്തായാലും അതൊരു വലിയൊരു സന്തോഷമായി. ഞാൻ മറ്റവർ പറഞ്ഞ പോലെ, നമ്മുടെ ആ ബോട്ടിൻ്റെ ആൾക്കാർ പറഞ്ഞ പോലെ, ആന പോകുന്ന വഴിക്ക് ആനനെ കാണാമെന്ന് പറഞ്ഞു. മാത്രമല്ല 5 മണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ആനകൾ കൂട്ടായിട്ട് ഇറങ്ങുന്ന ഒരു ടൈമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടാലും ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കണേ. ഓക്കെ.